നമസ്കാരം. ഇപ്പോൾ ഓണക്കാലമാണ്. അപ്പോൾ ഓണക്കാലത്ത് എന്തൊക്കെയായാലും കൊറോണ ആയാലും കോവിഡ് ആയാലും എന്തൊക്കെയായാലും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയ ആളുകളാണ് സാധാരണ ജോലിക്കാർ, അതായത് കൂലിപ്പണിക്കാർ, അതുപോലെ കടകളിലെ ജോലിക്കാർ, അതുപോലെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പലരും. ഈ കരാർ അടിസ്ഥാനത്തിൽ സ്കൂളുകളിലുമൊക്കെ ടീച്ചർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കൊടുക്കില്ല. അതുപോലെ വിവിധ കോൺട്രാക്ട് ജോലിക്കാർക്കൊന്നും കൃത്യമായി ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ അലവൻസോ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പരാതി. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, അതായത് IIST വലിയമല, തിരുവനന്തപുരത്ത് വലിയമല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ISRO ഒരു വിങ് തന്നെയാണ് ഇത്. അവിടെ കുറെ കോൺട്രാക്ട് ജോലിക്കാർ ബുദ്ധിമുട്ടുകയാണ്, നട്ടം തിരിയുകയാണ്. അതിന്റെ ഒരു വളരെ വിഷമകരമായ അവസ്ഥയാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ, അവർ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അവർക്കോൾ ഒരു സമരപാതയിലാണ്, എന്നാൽ പോലും എന്താണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത് അവർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ ട്രേഡ് യൂണിയൻ BMS ഭാരതീയ മസ്ദൂർ സംഘമാണ് ഈ ഒരു പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നു, കോവിഡിനെ മറയാക്കി IIST കോൺട്രാക്ട് തൊഴിലാളികളോട് കാണിക്കുന്ന പീഡനം ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം കഴിഞ്ഞ 10 മാസമായി ESI, PF എന്നിവ അടയ്ക്കാത്തതിന്റെ പേരിൽ BMS നൽകിയ പരാതിയിന്മേൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർമാർക്ക് ചട്ടം ലംഘിച്ച് എക്സ്റ്റൻഷൻ നൽകി, അതുപോലെ കോൺട്രാക്ടർമാരിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നതാരും. ഈ രീതിയിൽ കോവിഡിനെ മറയാക്കിക്കൊണ്ട് പല മനുഷ്യാവകാശ ധ്വംസനങ്ങളും ശ്ലാഘനീയമല്ലാത്ത പല കാര്യങ്ങളും ആ ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. ഒപ്പം ഈ ഓണക്കാലത്ത് 120 വരുന്ന തൊഴിലാളികളുടെ ശമ്പളം പിടിച്ചുവെച്ച് അവരുടെ കുടുംബങ്ങളെ പട്ടിണിക്കിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതൊന്നും ചെയ്തുകൂടാൻ, ഇത് ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇത് ഇടത് നേതാക്കൾ അല്ലെങ്കിൽ ഇടത് ചിന്താഗതികളുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഫലമായിട്ടാണ്, അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം, ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ ജീവനക്കാരെ പലരെയും ഞങ്ങൾ ഒരു അഭിപ്രായത്തിനായി സമീപിച്ചെങ്കിലും അവർ ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഉള്ള ജോലി കൂടി പോകും എന്നുള്ളത് കൊണ്ടാണോ അവർ അതിന് മുതിർന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ രജിസ്ട്രാർ, ഡയറക്ടർ എന്നിവർക്ക് BMS യൂണിയൻ രേഖാമൂലം കൊടുക്കുന്ന പരാതികൾക്കൊന്നും തന്നെ മറുപടിയില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാര്, അതായത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ രജിസ്ട്രാർക്കോ അതുപോലെ തന്നെ ഡയറക്ടർക്കോ ഒക്കെ BMS യൂണിയന്റെ പേരിൽ, ഒരു സംഘടനയുടെ പേരിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയുടെ പേരിൽ കൊടുക്കുന്ന പല പരാതികൾക്കും മറുപടിയില്ല, നടപടിയില്ല എന്ന വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ Grade 1 അഡ്മിൻ S രാമനാഥനോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ പോസ്റ്റർ. ഈ S രാമനാഥൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് അവർ ഉറപ്പില്ല. അവർക്ക് അതിന് പിന്നിൽ ഇദ്ദേഹമാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയത്തോടുകൂടി തന്നെ ഈ തൊഴിലാളികൾ ചോദിക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ KSRTC ജീവനക്കാരും നേരിടുന്നത്. KSRTC ജീവനക്കാർക്ക് ഇക്കുറി ഓണത്തിന് ഒരു ആനുകൂല്യവുമില്ല. നേരത്തെ ശമ്പളം കിട്ടുമോ അറിയില്ല. എത്രയോ ആയിരക്കണക്കിന് തൊഴിലാളികൾ, പെൻഷൻകാർ എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. ഇത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും അതുപോലെ തന്നെ യൂണിയൻകാരുടെയും ഒക്കെ കെടുകാര്യസ്ഥത കൊണ്ടാണ് KSRTC ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. മറ്റൊരിടത്ത് യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, ഇവിടെ യൂണിയൻ എന്ന് പറയുന്നത് യൂണിയൻ നേതാക്കൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. എന്തൊക്കെയായാലും ഒരു കൂട്ടം തൊഴിലാളികൾ, പാവങ്ങൾ ഈ ഓണത്തിന് അവരും അവരുടെ കുടുംബാംഗങ്ങളും പട്ടിണി കിടക്കും. അവരുടെ കൊച്ചുകുഞ്ഞുങ്ങൾ ഇക്കുറി ഓണക്കോടി അണിയില്ല. അവരുടെ വീട്ടിൽ ഓണസദ്യ പോയിട്ട് സാധാരണ കഞ്ഞിയും പയറുമെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യവും സംശയമാണ്. ഇതൊക്കെയാണ് സമൂഹം കാണേണ്ടത്, പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം പാവപ്പെട്ട, കരാറടിസ്ഥാനത്തിലും അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നാം മറന്നു. ഇതൊക്കെ ജനങ്ങൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കണം. അധികാരികൾ കൃത്യമായ നടപടി സ്വീകരിക്കണം. ആയിരങ്ങളും പതിനായിരങ്ങളും ശമ്പളം വാങ്ങിക്കുന്നവർ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ പാവപ്പെട്ട കോൺട്രാക്ട് തൊഴിലാളികളും അതുപോലെ KSRTCയിൽ പണിയെടുക്കുന്നവരും കരാറടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ എത്തരത്തിലുള്ള ദുരിതമാണ് ഈ ഓണക്കാലത്തും കോവിഡ് കാലത്തും. എല്ലാത്തിനും ഒരു കോവിഡിനെ ഞാൻ കുറ്റം പറഞ്ഞാൽ മതി, കോവിഡാണ് അതുകൊണ്ട് ഒന്നും നടന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്ത് ന്യായമാണ്? പട്ടിണിക്ക് കോവിഡ് എന്നുണ്ടോ? അങ്ങനെ വേർതിരിച്ച് കാണാൻ സാധിക്കുമോ? വയറു വിശക്കില്ലേ? കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണ്ടേ? ജീവിക്കണ്ടേ? മുമ്പോട്ട് പോകണ്ടേ? ഓണക്കാലം പോട്ടെ, അവർക്ക് അരി വാങ്ങണ്ടേ? പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും പ്രതികരിക്കണം, ശക്തമായ നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം. ഈ രണ്ട് കേസുകളിലും, IIST ഈ വിഷയത്തിലും KSRTC ഈ വിഷയത്തിലും ശക്തമായ നടപടിയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺട്രാക്ട് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ തൊഴിലെടുത്ത് നട്ടലൊടിയാൻ വേണ്ടിയുള്ളവർ മാത്രമല്ല, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കണം, പിന്തുണ കൊടുക്കണം. അതാണ് ഒരു സ്ഥാപനവും ഉദ്യോഗസ്ഥരും ചെയ്യേണ്ടത്.
കെഎസ്ആർടിസിയിലാണെങ്കിൽ യൂണിയൻ ഇടപെട്ട് തന്നെ അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ചെയ്തു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.